പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ പറയാതിരിക്കുക. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രവണതയാണ് വാഗ്ദാനങ്ങൾ പറയുക. നമ്മുടെ ഇന്നത്തെ നവീന ഭാഷ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ന്യൂജൻ ഭാഷ ഉപയോഗിച്ചാൽ പ്രോമിസ്, പെട്ടെന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോമിസുകൾ നൽകിയിട്ട് പിന്നെ അത് പാലിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. ആ നെട്ടോട്ടത്തിനിടയിൽ എവിടെ വെച്ചോ അത് പാലിക്കാൻ കഴിയാതെ പോകാറുണ്ട്. ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മരണം നടന്നു. ഒരു 21-കാരനായ സുന്ദരനും സുശീലനും നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയങ്കരനുമായ ഒരു ചെറുപ്പക്കാരൻ, തൻ്റെ ബെഡ്റൂമിൽ അവൻ തൂങ്ങിയാടുന്ന കാഴ്ച വേദനാജനകമായിരുന്നു. ആ കാഴ്ച കണ്ടുനിന്ന ആളുകൾ വിറങ്ങലിച്ചുപോയി. അവരെല്ലാവരും നൊമ്പരത്തോടുകൂടി ആ കാഴ്ച കണ്ട് പരിഭവം പറഞ്ഞു. എന്തിനാണ് ഇവൻ മരിച്ചത്? വീട്ടിൽ അമ്മയുടെ ഏക പുത്രൻ, ഒരു സഹോദരി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പനാകട്ടെ സുശീലനായൊരു മനുഷ്യനും ഇത്രയും നല്ല ജീവിതത്തിന് ഉടമയുള്ള ഒരു വീട്ടിലെ ഒരു മകൻ എന്തുകൊണ്ട് മരിച്ചുപോയി? അമ്മയും അപ്പനും കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസത്തിലേക്ക് അവനെ കൈപിടിച്ച് നടത്തി. ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന സമയത്താണ് അവൻ മരിക്കുന്നത്. പക്ഷേ അവൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ ഏറി വന്നു. ആളുകൾ എന്തിനാണ് ഇവൻ മരിച്ചതെന്നറിയുവാൻ അവനെ പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കി. അപ്പോഴാണ് അവർ കണ്ടെത്തിയത് അവൻ ഒരു പ്രണയബദ്ധനായിരുന്നു. അവൻ്റെ എഴുത്തുകളിലും അവൻ്റെ പുസ്തകത്താളുകളിൽ ഒളിപ്പിച്ചു വെച്ച കത്തുകളിലെല്ലാം വളരെ വ്യക്തമായ ഒരു ചിത്രമുണ്ടായിരുന്നു. അവൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നതാകട്ടെ, താൻ പഠിക്കുന്ന കോളേജിലെ ന്യായമായി സമ്പന്നയും അതുപോലെ തന്നെ തറവാടിത്വമുള്ള ഒരു വീട്ടിലെ പെണ്ണായിരുന്നു. ഇവൻ ആ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. അവനെക്കുറിച്ച് പ്രതീക്ഷിച്ച പ്രതീക്ഷകൾ പലപ്പോഴായിട്ട് വിശദീകരിച്ചിരുന്നു. നല്ല ബൈക്ക് വേണം, അതുപോലെ നല്ല വിലയുള്ള ഷർട്ട് വേണം, അതുപോലെ നല്ല ചുരിദാറുകൾ അവൾക്ക് ഗിഫ്റ്റായിട്ട് അവൾക്ക് ആവശ്യമായിരുന്നു. അത് അവൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ തുടങ്ങി അവളുടെ ആ മോഹങ്ങൾക്കും അവളുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് അവൻ പല വിധത്തിൽ നിന്ന് സമ്പത്തുകൾ അവൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ അവൻ ശ്രമിച്ചു. അതിനുവേണ്ടി മാതാപിതാക്കളെ ആശ്രയിച്ചു, കൂട്ടുകാരെ ആശ്രയിച്ചു, ബന്ധുക്കളെ ആശ്രയിച്ചു. അവൻ ജോലിക്ക് പോയി, പല കാര്യങ്ങൾ നേടിയിട്ടും നടക്കാതെ വന്നപ്പോൾ അവൻ കടം മേടിച്ചു. ലക്ഷങ്ങളുടെ കടബാധ്യതകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു ദിവസമായപ്പോൾ അത് താങ്ങാൻ കഴിയാതെ അവൻ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. അപ്പോഴും അവൻ പറഞ്ഞിരുന്നത്, എൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാത്തതുള്ള ഖേദം നിമിത്തമാണ് ഞാൻ ഈ ലോകം വിട്ടുപോകുന്നത്. ഈ സംഭവകഥയിലൂടെ ലോകത്തോട് നൽകുവാനുള്ള ഒരു ചെറിയ സന്ദേശം, നമുക്ക് കഴിയുന്നതേ പറയാവൂ, ആ പറയുന്നതേ നമുക്ക് ചെയ്യാവൂ. പറയുന്നത് ചെയ്യുകയും വേണം, ചെയ്യാൻ പറ്റുന്നത് പറയുകയും വേണം. നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചെറിയൊരു പഴഞ്ചൊല്ലുണ്ട്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയാറുണ്ട്. അർത്ഥം, പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ചിലരൊക്കെ ആള് കളിക്കാൻ വേണ്ടി വലിയ വലിയ വാഗ്ദാനങ്ങൾ പറയും, എന്നിട്ട് നടക്കാതെ വരുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയോ ഒളിച്ചു കളിക്കുകയോ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ സമൂഹത്തിൽ ഹീനന്മാരായും അതുപോലെ വാക്കുപാലിക്കാത്തവരായും മാറ്റപ്പെടാറുണ്ട്. ചിലരാകട്ടെ കൂട്ടുകാരുടെ മുമ്പിൽ വലിയ ആൾ കളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ സംതിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെയെങ്കിലും അവർ ഈ തെറ്റായ പ്രവണത കാണിക്കാറുണ്ട്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് പറയുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കുക, ഇതൊക്കെ ആളുകളുടെ മുമ്പിലേക്ക് വലിയ ആളാകാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത. ആ പ്രവണതയിൽ നിന്ന് വരുത്തി വെക്കുന്ന ദോഷങ്ങളും തിക്താനുഭവങ്ങളും ദുഃഖങ്ങളും വളരെ വലുതാണ്. ആ ദുഃഖങ്ങൾ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത തെറ്റുകളായിട്ട്, കറുത്ത പാടുകളായി തന്നെ അത് അവിടെ കിടക്കുകയും ചെയ്യും. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഏറി വരുമ്പോൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാനും അതുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കാനും കഴിയണം. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് സാധിക്കില്ലെന്ന് ഉറക്കെ പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം. നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മൾ ശീലിക്കണം. എനിക്ക് നടക്കില്ല, അത് എന്നെക്കൊണ്ടാകില്ലെന്ന് പറയാൻ നമ്മൾ കഴിയണം. ചില ആളുകളുണ്ട്, ഒരു ആവശ്യവുമായിട്ട് അവരുടെ മുമ്പിൽ ചെന്നാൽ, നാളെ ആകട്ടെ,
മറ്റന്നാളാകട്ടെ അവധികൾ പറയാറുണ്ട് പക്ഷേ ആ അവധികൾ പറയുമ്പോഴും അവർക്കറിയാം നാളത്തെ അവധിയിലും നടക്കത്തില്ല മറ്റന്നാളത്തെ അവധിയിലും നടക്കത്തില്ല അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത് എൻ്റെ അടുക്കൽ വരുന്ന ഒരാളല്ലേ എന്തിനാ വിഷമിച്ചു പോകുന്നത് അവരെ എന്തിനാ മുഷിപ്പിക്കുന്നത് പക്ഷേ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നവർ ഓരോ ദിവസം കഴിയുമ്പോഴും ആ പ്രതീക്ഷകൾ വളർന്നു വളർന്ന് കൈപ്പായി മാറിയിട്ട് അത് ഒരു വലിയ വിദ്വേഷത്തിലേക്കും ജീവിതകാലത്തിലുള്ള പിണക്കത്തിലേക്കും പോകാൻ സാധ്യത ഏറെയാണ് ആ സാധ്യത കൊണ്ട് നഷ്ടപ്പെടുന്നത് നല്ല സൗഹൃദങ്ങളും നമുക്ക് ലഭ്യമാകുന്ന അർഹമായ നല്ല പേരുമാണ് ആ പേര് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുക പാടാണ് നാട്ടുകാരുടെ മുമ്പിൽ ഒരുപക്ഷേ പൊങ്ങച്ചക്കാരനെന്നോ അല്ലെങ്കിൽ വിടുവായനെന്നോ അല്ലെങ്കിൽ വായാടിയെന്നോ പേരോടുകൂടെ നമ്മൾ മാറാറുണ്ട് ഇന്നത്തെ നൂജൻ പിള്ളാരുടെ ഭാഷയെ പറഞ്ഞാൽ തള്ളു എന്ന് പറയാറുണ്ട് കാരണം അവരും പറയാറുണ്ട് വേറെ പാക്കു പാലിക്കാത്തവനെ ഈ പേരുകളല്ലാതെ വേറെ പേര് പറയാറില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയക്കാർ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ പറയാറുണ്ട് പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാതെ പോകാറുമുണ്ട് ചില വാർഡുകളിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാർ അവരെ അവരുടെ സ്വത്തും സമ്പാദ്യവുമൊക്കെ വിറ്റിട്ട് ആളുകളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാവുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷം തീരാത്ത കടബാധ്യതയുമായി അത് കുടുംബാംഗങ്ങളുടെ പുറത്ത് ചുമലിൽ കെട്ടിവെച്ചിട്ട് ഈ ലോകത്തോട് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു നാടുകളിൽ ഒളിച്ചോടി പോവുകയോ അല്ലെങ്കിൽ ആ ജോലി വിട്ടോ അല്ലെങ്കിൽ നാട് വിട്ടോ തന്നെ വേറെ ഏതെങ്കിലും നാടുകളിൽ പോയി കുടിയേറി പാർക്കുകയോ ചെയ്യുന്നത് ഒരുപാട് ഞങ്ങൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നിങ്ങളോടും ഈ സമൂഹത്തോടും പങ്കുവെക്കാനുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് എന്താണ് നമ്മൾ പരിമിതരാണ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് പരിമിതികളുണ്ട് ലിമിറ്റുകളുണ്ട് അതിർവരമ്പുകളുണ്ട് നമുക്കുള്ള അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്ക് പ്രാപ്തിയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി കൃത്യതയോടെ വിശ്വസ്തതയോടെ മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്തു തീർക്കാം എന്നിട്ടോ കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരാളെ ഫലമേൽപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം ആവുന്ന ആളുകൾ അത് ചെയ്തോട്ടെ ആവുന്ന ആളുകൾ അത് ചെയ്ത് പൂർത്തീകരിച്ച് അതിൻ്റെ സന്തോഷം നമുക്കും കൂടെ വിഹിതം വെക്കട്ടെ അതിനുവേണ്ടി നമുക്കൊരുങ്ങാം അതുകൊണ്ട് ആർജവമുള്ള വാക്കുകൾ നമുക്ക് പറയാം ഊർജമുള്ള ശബ്ദത്തിന് ഉടമയാകാം സത്യസന്ധതയുള്ള വിശ്വസ്തതയുള്ള ബന്ധങ്ങൾ വെച്ചു പുലർത്താൻ നമുക്കിടയാകുമാറാകട്ടെ അങ്ങനെ നമ്മുടെ സൗഹൃദങ്ങൾ വളരട്ടെ ബന്ധങ്ങൾ വളരട്ടെ ഒരു നല്ല മനുഷ്യനായി കരുത്തനായി നാടിനും സമൂഹത്തിനും മാതൃകയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിത്തീരാൻ നമുക്കിടയാകട്ടെ അതിനുവേണ്ടി ഇന്നിൻ്റെ ദിവസം നല്ലൊരു തീരുമാനമെടുക്കാം അതിനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.